ജമന്തി, ജമന്തി എന്താ? ഞാൻ ഇറങ്ങാ. എന്തമ്മാവ രാവിലെ തന്നെ? നിങ്ങൾ ഇറങ്ങിയ ഓ കെ സി ബി കാർക്കൊക്കെ എത്ര കൃത്യത ഇഷ്ടമാണ്. 10 മണിക്ക് തന്നെ എത്തണോ? എക്സി പറഞ്ഞ ദിവസം ആ ഒരു 10 മിനിറ്റ് അന്നോട്ട് ഒരു കാര്യം പറയണ്ടേ? അയ്യോ സമയമില്ല, പോണം. എന്നാ നീ വിട്ടോടാ, ഞങ്ങള് കാര്യം സംസാരിച്ചിട്ട് വരാം. ബാ ചേച്ചിയേ. എന്റെ കനക, ഇതുപോലത്തെ അമ്മാവിനും അളിയനെ കൂടി നിന്റെ പണി കളഞ്ഞെടുക്കോട്ടോ. വരാൻ നോക്ക്. വേമറിനേ ഇപ്പൊ തന്നെ സമയമായി. ചേച്ചിയേ. എന്താ അഴകേശ? ഞാനേ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി വന്ന. നമ്മുടെ കട്ടപ്പനയിലുള്ള കൊച്ചല്ലേ, തറവാടിന്റെ അടുത്തൊരു 4 മുറിയുള്ള കട, തുന്നൽ കട നടത്തിയിരുന്ന അച്ഛൻ. കൊച്ചപ്പൊ കടയൊക്കെ നിർത്തിയിട്ട് അമേരിക്കയിലേക്ക് മകന്റെ കൂടെ താമസിക്കാൻ പോവാ. അപ്പൊ എന്നോട് പറഞ്ഞു ഈ കട ഏറ്റെടുത്താൻ പറ്റിയ വല്ലവരും ഉണ്ടോന്ന്. അപ്പൊ എനിക്ക് ഇവിടെ തങ്കത്തിന് ഓർമ്മ, അവളെന്തായാലും തുന്നലൊക്കെ പഠിച്ചിരിക്കല്ലേ. ആ കട അവളെ കൊണ്ടങ്ങനെ നടത്തിച്ചാലോ? അത് സംസാരിക്കാനാണ് എന്നോട് കാണാൻ വേണ്ടി ഞാൻ പറഞ്ഞു. അതിപ്പോ തങ്കത്തിനെ കേൾപ്പിച്ചപ്പോ നടക്കുന്നുണ്ടോ? അവൾക്ക് തുന്നലൊക്കെ അറിയാലോ. പിന്നെ ഞാനും ഇല്ലേ, ഒരു 4 നല്ല തുന്നക്കാരെയൊക്കെ വെച്ചിട്ട് നമുക്ക് അവളെ കൂടെ ഏൽപ്പിക്കാം. അവളുടെ കുടുംബം രക്ഷപ്പെടും. കുറച്ച് കാശൊക്കെ മുടക്കിയ ഒരു നല്ല രീതിയിലാണ് നമുക്ക്. അതെ, അനിപ്പോ മക്കള് നന്നാവാനല്ലേ കുറച്ച് കാശ് അങ്ങോട്ട് ഇറക്കാം. അതിപ്പോ അമ്മാവ ഏതായാലും ഒരു സ്ഥാപനം തുടങ്ങല്ലേ. ഒരു സ്ഥാപനം തുടങ്ങുമ്പോ അതിന് സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ബന്ധുക്കളെയൊക്കെ കുത്തിക്കയറ്റിയാ പിന്നെ ആ സ്ഥാപനം പൊളിഞ്ഞു പോകും, കുത്തുപാടെടുക്കും. എടാ, അതിനാരും നമ്മള് കുത്തിക്കയറ്റുന്നില്ല. തങ്കമാണ് ഓണത്, അവളാ നടത്തട്ടെ. അമ്മാവ അതിന് മാത്രം തയ്യലെന്ന് അവൾക്ക് അറിയില്ലല്ലോ. അവൾക്ക് തുന്നാനേ അറിഞ്ഞൂടാ. അവള് മുണ്ടിന്റെ വാക്കടിക്കും, പിന്നെ ഈ മാത്സ് കേറിയതൊക്കെ തുന്നി കൊടുക്കും. അതിന് മാത്രമല്ലേ അവൾക്ക് അറിയൂ. അതെ, ഒരു 3-4 തയ്യക്കാരെ വെക്കുന്നു. ഇവിടെ മേൽനോട്ടം നോക്കും, മാനേജറായിട്ടിരിക്കട്ടെ. നല്ല ആളുകൾ വെക്കണമെങ്കിൽ പിന്നെ മേൽനോട്ടത്തിന് നല്ലൊരാളെ വെച്ചാ പോരെ. ഇവളെ കൊണ്ടുപോകുന്നതിനാണ് രക്ഷപ്പെട്ടോട്ടെ. ഒരു ഉത്തരവാദിത്തം വരുമ്പോ നന്നാവും. കാശ് മുടക്കുന്ന അവന് ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെയാണ്. അതിന് നിങ്ങൾ ആരും മുടക്കണ്ട, ഞാൻ ഇറക്കിക്കോളാം. അല്ല, എന്റെ കയ്യിലും പൈസ ഇറക്കാനൊന്നുമില്ല. ആർക്കെങ്കിലും വേണ്ടേ? നീയാണോ ഇല്ലെങ്കിൽ കാശ് അത്രയും മുടക്കുന്നത്? അമ്മയും മുടക്കണ്ട. വേണ്ടാന്ന്. അപ്പൊ തങ്കത്തിന് വെച്ചിട്ട് നമുക്ക് ആ കടങ്ങൾ ഏറ്റെടുത്ത് തരത്തില്ല. കൊച്ചച്ചനോട് ഞാൻ സംസാരിക്കട്ടെ. എവിടെ താമസിക്കും? അവള് ദിവസം വന്നു പോക്ക് നടക്കണ കാര്യമാണോ? എന്തിനാണ് വന്നു പോണേ? തറവാട്ടില് ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അവള് അവിടെ താമസിക്കട്ടെ. ഈ അമ്മാവൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അപ്പൊ കുട്ടിയുടെ പഠിത്തോ? കുട്ടിക്ക് സ്കൂളിൽ പോണ്ടേ? എടാ, TC വാങ്ങിട്ട് അവിടെ ചേർത്താ പോരെ. അപ്പൊ മറ്റേ പോകണം. അവനെ കുറിച്ച് എന്തിനാ പേടിക്കണെ? തങ്ക അവിടെ ഉണ്ടോ? അവളുടെ വാലും പിടിച്ച് നടക്കില്ലേ? അവനെ കുറിച്ച് ഒരു പേടിയും പേടിക്കണ്ട, അവനും അവിടെ നിൽക്കട്ടെ. അത് തന്നെയാണ് എന്റെ പേടി. അമ്മ, അവനെ വിശ്വസിച്ചിട്ട് നമ്മള് തങ്കത്തിന് ഈ കൊച്ചിനെ എങ്ങനെയാണ് അങ്ങോട്ട് പറഞ്ഞേക്കണത് ഒന്ന് പറ. ഞാനില്ലടാ അവിടെ. ആന്ന് ശരിയാവൂല അമ്മാവ. കനക, ഇത് പറഞ്ഞാൽ ശരിയാവില്ല കേട്ടോ. അവര് നന്നാവണക്ക് കണ്ടുകൂടാ. അത് അവര് നന്നാവുന്നതിന് എനിക്ക് എന്താണ് പ്രശ്നം? പരിപാടി വേണ്ട, അത് വേണ്ട. എപ്പോഴും തല്ലുകൂടി ഇവിടെ താമസിക്കണം. അത് തന്നെ. എടാ, അവള് നന്നാവാൻ പ്രാർത്ഥിക്കുക. അവളുടെ ആങ്ങളല്ലേ നീ? അയ്യോ, എന്റെ അമ്മാവ് ഇത് അതൊന്നും അല്ല. ആങ്ങളൊക്കെ പെങ്ങളെ കാണാതിരിക്കാൻ പറ്റില്ല. അത് അങ്ങോട്ട് തുറന്നു പറയണ നാണക്കേടൊന്നുമില്ല. പറഞ്ഞോ. ഓഹോ, ഇങ്ങനെ ഒരു ആങ്ങളെയും പെങ്ങളും അല്ലടാ. 100 പറഞ്ഞാലും 2 എണ്ണം അല്ലേ ഉള്ളു. അതുങ്ങൾ അവർക്ക് പിരിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അനുഭവിച്ചോ അനുഭവിച്ചോ. ഇറങ്ങണ്ട സമയത്രേ. ഓ, സമയായി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അതിന്റെ നേരത്തെ വരണം. ഒരു കാര്യം തീരുമാനിച്ചിട്ട് വേണം എനിക്ക് പോവാം. വൈകിട്ട് പോണോ? അതാ പറഞ്ഞു. അല്ല, ഇതിലിപ്പോ തീരുമാനിക്കാനൊന്നും ഇല്ല അമ്മാവ്. അത് അത് നടക്കില്ല. അത് വേണ്ട വേണ്ട. അത് പറഞ്ഞ ശരിയല്ല. നീ നേരത്തെ ഇങ്ങോട്ട് പോവാ, എനിക്ക് പോണോട്ടോ. അതാ പറഞ്ഞു. അല്ല, അപ്പൊ അമ്മ വൈകിട്ട് പോവോ? പോണം. അല്ല, വൈകുന്നേരം. അല്ല, നാളെ പോയാലും മതി. അപ്പൊ നേരത്തെ വന്നേക്കണം. നേരത്തെ വരും. അമ്മ, ഞാൻ ചായ എടുത്തിട്ടെ? ആ, ചായ വേണം. അപ്പൊ എന്തൊക്കെയോ ഐഡിയ ആയിട്ട് വന്നതാണ്. ഇപ്പൊ അവിടെ ചെല്ലുമ്പോ ഏതായാലും ഇന്ന് വിളി വരൂല്ല. ഇന്ന് വിളി വരൂല്ലല്ല. കാലത്തെ കിട്ടി പിടിച്ച. ആ, വിട്ടോ വിട്ടോ. Versus Alien.